യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ആകുക എന്നതാണ്. ആറ് കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ആകുക എന്ന വിഷയത്തിൽ ഒന്നാമതായിട്ട് വിശുദ്ധരാകുക. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ വിശുദ്ധി കളിച്ചാൽ പോരാ, ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും സമസ്ത മണ്ഡലങ്ങളിലും നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 തെസ്സലോണിയർ 4:3 തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോണിയർ 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിലെ ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ലൂയിസ് ഗോൺസാഗ. ആ വലിയ വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ കണ്ണുനീരിൻ്റെയും വേദനയുടെയും തകർച്ചയുടെയും കൊടിയ ദുരിതങ്ങളുടെയും മധ്യത്തിൽ പരാതി പറയാതെ പിറുപിറുക്കാതെ നന്ദിയോടും സ്തോത്രത്തോടും ആരാധനയോടും കൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളൊന്ന് ഉറപ്പിച്ചുകൊള്ളുക, ആ മനുഷ്യൻ ഒരു വിശുദ്ധനാണ്. വിശുദ്ധ ലൂയി ഗോൺസാഗയുടെ വാക്കുകൾ അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുകയാണ്. വേദനയുടെയും തകർച്ചയുടെയും ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും മധ്യത്തിൽ ഒരു മനുഷ്യൻ പരാതി പറയാതെ പെറുപെറുക്കാതെ നന്ദിയോടും സ്തോത്രത്തോടും ആരാധനയോടും കൂടി ദൈവത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളൊന്ന് ഉറപ്പിച്ചുകൊള്ളുക, ആ മനുഷ്യൻ ഒരു വിശുദ്ധനാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം എന്നെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. എങ്കിലും ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനിഷ്ടമില്ലാത്തതിനെയെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു കളയണം, ദൈവത്തിനിഷ്ടമുള്ളതിനെ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർ ഇന്ന് ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത് പോലും 90% ജനങ്ങളും ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചാണ്. ഭൗതികമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, ഈശോയ്ക്ക് ഇഷ്ടമാണ്, അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മൾ അത് മാത്രം ലക്ഷ്യമാക്കുമ്പോൾ നമ്മുടെ ജീവിതം പരാജയപ്പെടുകയാണ്, വീണ്ടും നമ്മൾ പഴയ മനുഷ്യരായി മാറുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഓട്ടം എങ്ങോട്ടേക്കാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്? അത് നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ്. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു പരിപൂർണരാവുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:48 തിരുവചനം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു ഡോക്ടറിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. എന്റെ പ്രായമുള്ള ഒരു ഡോക്ടറും ഭാര്യയും, ഇവർ രണ്ടുപേരും കൂടി രാത്രി എനിക്ക് ആഹാരം വിളമ്പി തരികയാണ്. അപ്പോൾ ബൈബിളിലെ കൊച്ചു കൊച്ചു സംശയങ്ങളൊക്കെ അവരെന്നോട് ചോദിക്കുക. കൂട്ടത്തിൽ ഒരു ചോദ്യം, എൻ്റെ പൊന്ന് ഡോക്ടർ ജോണെ, ഞങ്ങൾ ഈ ധ്യാനത്തിനൊന്നും പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുവിനെന്നൊക്കെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെക്കൊണ്ട് നടക്കുന്ന കാര്യമാണിത്? ദൈവം പരിപൂർണരായിരിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് പരിപൂർണരാകാൻ പറ്റുമോ? ഞങ്ങളതുകൊണ്ട് ഈ പരിപാടി പൂട്ടിക്കെട്ടി ഞായറാഴ്ച പള്ളിയിൽ പോവുക, കടം തീർക്കുക, പള്ളിക്ക് വല്ല പൈസയും കൊടുക്കാണ്ട് കൊടുക്കുക, ആരെങ്കിലും പിരിവിന് വന്നാൽ കൊടുക്കുക, അനാഥാലയത്തിൽ നിന്ന് വന്നാൽ എന്തെങ്കിലും കൊടുക്കുക, രാത്രി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക, തീർന്നു, അതിൻ്റെ അപ്പുറം പോകാൻ പറ്റുന്നില്ല. അവർ ചോദിക്കുകയാണ്, ദൈവം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പാപവും ചെയ്യാത്ത ഒരു സിൻലെസ് പെർഫെക്ഷൻ അല്ല. അത് ഈ ലോക ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ദൈവം പോലും കരുതുമെന്ന് ആരും ചിന്തിക്കുന്നില്ല, സഭാപിതാക്കന്മാരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. എന്താണ് ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? 1 കൊരിന്ത്യർ 2:14 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇതിന്റെ വ്യാഖ്യാനം തരുന്നുണ്ട്. ലൗകിക മനുഷ്യന്
ദൈവത്തിന്റെ ദാനങ്ങൾ ഭോഷത്തമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധ്യമല്ല. ലൗകിക മനുഷ്യനെന്നും ആത്മീയ മനുഷ്യനെന്നും രണ്ട് ഗണത്തിൽ മനുഷ്യരെ തിരിച്ചിരിക്കുകയാണ്. മനുഷ്യരെ എന്നല്ല, യേശുവിനെ അറിഞ്ഞ ദൈവമക്കളെ തന്നെ രണ്ട് ഗ്രൂപ്പിൽ പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ്. ഒന്ന് ലൗകിക മനുഷ്യർ, രണ്ട് ആത്മീയ മനുഷ്യർ. ലൗകിക മനുഷ്യർക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യർ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പക്വതയിലേക്കുള്ള വളർച്ചയാണ് പൂർണ്ണത എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചേച്ചിമാർക്കോ പെങ്ങളുമാർക്കോ ചേട്ടന്മാർക്കോ ഒക്കെ കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. നമുക്കും കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് പിറന്നു വീണു, ഭാര്യ പ്രസവിച്ചു. ഈ സമയത്ത് ഭർത്താവിന്റെ കയ്യിലേക്ക് നേഴ്സ് കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊടുക്കുകയാണ്. ആകപ്പാട് കൈയിടത്ര നീളമുള്ള ഒരു കൊച്ചു കുഞ്ഞ്, രണ്ട് കണ്ണ്, ഒരു മൂക്ക്, രണ്ട് ചെവി, ചുണ്ട്, രണ്ട് കൈ, കാല്, ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ കയ്യിലോട്ട് കിട്ടിയ ഉടനെ ഭർത്താവ് പറയുമോ, അയ്യോ ഇതിന് ആറടി പൊക്കമില്ലല്ലോ, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അയ്യോ ഇതെന്താ ഒന്നും സംസാരിക്കാത്തത്, കരയുക മാത്രമേ ചെയ്യുന്നുള്ളല്ലോ, അയ്യോ ഇതെന്താ ബീഫ് ഫ്രൈ കഴിക്കാത്തത്, അയ്യോ ഇതെന്താ സാമ്പാറും കൂട്ടി ഇഡലി കഴിക്കാത്തത്, ഇത് പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ, ഈ കുഞ്ഞിനൊരു പൂർണ്ണതയില്ലല്ലോ എന്ന് ഭർത്താവും പറയാറില്ല, കാണുന്നവരാരും പറയാറില്ല. ആ കുഞ്ഞ് ജനിച്ചു വീണ അന്ന് നമ്മൾ ആരും അതിനെ അപൂർണമായ കുഞ്ഞെന്ന് പറയത്തില്ല, പകരം പറയും പൂർണ്ണതയുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് ഇറച്ചി കഴിക്കുന്നില്ല, ആ കുഞ്ഞ് ഇഡലി കഴിക്കുന്നില്ല, ആ കുഞ്ഞ് പാട്ടുപാടുന്നില്ല, ആ കുഞ്ഞ് മലയാളം പറയുന്നില്ല, ആ കുഞ്ഞ് കൊന്ത ചൊല്ലുന്നില്ല, ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ കുഞ്ഞിനെ കുറ്റം പറയത്തില്ല. നമ്മൾ പറയും ആ കുഞ്ഞ് പൂർണ്ണതയുള്ള കുഞ്ഞാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് ഏതാണ്ട് ഒരു 7 വയസ്സ് പ്രായമാകുന്ന സമയത്ത് അത് ചെറുതായിട്ടൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങുന്നു. ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പാട്ടുപാടാൻ തുടങ്ങുന്നു. ഒരുമാതിരിപ്പെട്ട ആഹാരമൊക്കെ നമ്മൾ കഴിക്കുന്നത് കഴിക്കുകയും ചെയ്യുന്നു. ആ സമയത്തും ആ കുഞ്ഞിന് പപ്പായത്രയും പൊക്കമില്ല, വണ്ണമില്ല, ആരോഗ്യമില്ല. ആ കുഞ്ഞിനെയും നമ്മൾ അപൂർണമായ കുഞ്ഞ് എന്ന് വിളിക്കാറില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 2 വയസ്സുള്ള കുഞ്ഞിനോടും 18 വയസ്സുള്ള മോളോടും പപ്പ പറയുകയാണ്, രണ്ടുപേരും റോസാപ്പൂവിന്റെ പടം വരച്ചുകൊണ്ട് വരിക. രണ്ടുപേരും മുറിയിലേക്ക് പോയി. 18 വയസ്സുള്ള മകള് വളരെ മനോഹരമായി റോസാപ്പൂ വരച്ചുകൊണ്ട് വന്നു. പപ്പ പറഞ്ഞു 100-ൽ 100 മാർക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ 2.5 വയസ്സുള്ള മോനും ഒരു റോസാപ്പൂവിന്റെ പടം വരച്ചുകൊണ്ട് വന്നു. കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒട്ടും ശരിയായിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുക. പക്ഷേ പപ്പ ആ കുഞ്ഞിനും 100-ൽ 100 മാർക്ക് തന്നെ ഇട്ടുകൊടുത്തു. ഇത് കണ്ട 18 വയസ്സുള്ള മോള് ബഹളം വെച്ചു, പപ്പ ഞങ്ങൾക്ക് 2 പേർക്കും 100-ൽ 100 മാർക്ക് തരാൻ കാര്യം എന്താ, എന്റെ റോസാപ്പൂ എന്ത് മനോഹര, ഇവൻ വരച്ച റോസാപ്പൂ എന്തിനു കൊള്ളാം, ഇത് എഴുതി വെച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇത് റോസാപ്പൂവേ എന്ന് തോന്നത്തില്ല. എന്നിട്ടും പപ്പ എന്താ 100-ൽ 100 മാർക്ക് കൊടുത്തത്. പപ്പ പറയും, മോളെ നിനക്ക് 18 വയസ്സായി, നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ കിട്ടി. എന്നാൽ അവന് 2.5 വയസ്സേ ഉള്ളൂ, അവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു വരയാ കിട്ടിയിരിക്കുന്നത്. അത് കുത്തിക്കുറച്ചപ്പോൾ തന്നെ അവൻ അത്രേ പറ്റത്തുള്ളൂ, അവനിൽ നിന്നും പപ്പയായ ഞാൻ അത്രേ പ്രതീക്ഷിച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ അവന് 100-ൽ 100 മാർക്ക് കൊടുത്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ വളർച്ചയും പക്വതയും പൂർണ്ണതയും എന്ന് പറയുന്നത് നാം ദൈവത്തെ അറിയാൻ തുടങ്ങിയ നാളു മുതൽ, ദൈവവചനം വായിക്കാൻ തുടങ്ങിയ നാളു മുതൽ ഒരു ആത്മീയ വളർച്ച എനിക്കും നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളിൽ നിന്നും ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ ആത്മീയ വളർച്ച ദൈവം പ്രതീക്ഷിക്കുന്നില്ല. വട്ടായിലച്ചന്റെ ആത്മീയ വളർച്ച ദൈവം ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. ബ്രദർ ബെന്നിപ്പൂനത്തറയുടെ ആത്മീയ വളർച്ച ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പ്രത്യേകമായ വളർച്ചയാണ്. അത് ദൈവത്തിനറിയാം. അത് കിട്ടിയാൽ ദൈവത്തിന് സന്തോഷമാണ്. എന്നാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ വളരുന്നില്ല എങ്കിൽ ദൈവത്തിന് സങ്കടമാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 5:12 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും തന്നെ ഇതിനകം
പ്രബോധകരാകേണ്ടവരായിരുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരുന്നു. ഇത്രയും വർഷങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിട്ടും, ശാലോം ടി വി തുടങ്ങി 10 വർഷമായി, ദൈവത്തിന്റെ വചനം 10 കൊല്ലമായിട്ട് വീട്ടിൻ്റെ അകത്ത് വരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ധ്യാന ഗുരുക്കന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രസംഗിക്കുന്നു, വിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്നു, ധാരാളം പ്രോഗ്രാമുകൾ കിട്ടുന്നു. എന്നിട്ടും ഒരല്പം പോലും വളർച്ചയില്ലെങ്കിൽ ദൈവം സങ്കടത്തോടെ പറയുകയാണ്, ഹെബ്രായർ 5:12, ഇതിനകം നിങ്ങൾ എല്ലാവരും തന്നെ പ്രബോധകരാകേണ്ടവരായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി തെറ്റുകൂടാതെ പറഞ്ഞുകൊടുക്കാൻ കഴിവുള്ളവർ ആകേണ്ടവരായിരുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ ABCD പോലും പഠിപ്പിക്കുവാൻ ഒരാള് ആവശ്യമായിരിക്കുന്നു. ഹെബ്രായലേഖനം 5:14 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്, അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പക്വത എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയും കൃത്യമായിട്ട് വിവേചിച്ചറിയുന്നു. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഇത് ദൈവത്തിന് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് വിവേചിച്ചറിയുന്നു. ഉള്ളിലവർക്കറിയാം ഇത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല, എനിക്കിത് വേണ്ട. ഉള്ളിലവർക്കറിയാം ഇത് ഈശോയ്ക്ക് ഇഷ്ടമാണ്, ഇത് വേണം. അവർ എല്ലാം തിരിച്ചറിയുന്നു. ഇങ്ങനെയുള്ളവരെയാണ് പക്വത വന്നവർ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു കുഞ്ഞു തെറ്റ് പോലും ചെയ്യാതെ ഈശോയെ പോലെ ഇരിക്കുന്നവർ എന്നല്ല, അങ്ങനെ എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയൊന്നുവരെ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. പകരം വളരുന്ന വ്യക്തികളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, ഈശോയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മൂന്നാമതായി, ആകുക എന്ന വിഷയത്തിൽ ശാന്തമാവുക എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ ശാന്തത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ചിലരിത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഡോക്ടറെ നിങ്ങൾ ഈ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന കരിസ്മാറ്റിക് പ്രാർത്ഥനക്കാരുണ്ടല്ലോ, ഈ വചനം അനുസരിച്ചല്ല ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശാന്തമാവുക എന്നതിൻ്റെ അർത്ഥം മൗനമായിരിക്കുക എന്നല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് മൗനമായിരിക്കുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നല്ല കർത്താവ് പറഞ്ഞത്. ഇവിടെ ക്വയറ്റ്നസ് എന്നുള്ള വാക്കിന് പകരം ബി സ്റ്റിൽ എന്നാണ്, ശാന്തമാവുക. 57-ാം അധ്യായം യെശയ്യാ പ്രവചന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്ടരുടെ ഹൃദയം പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാൻ സാധ്യമല്ല, അതിലെ വെള്ളം മാലിന്യങ്ങളും ചെളിയും അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം, മാലിന്യങ്ങളും ചെളിയും അഴുക്കും പാപങ്ങളും എല്ലാം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ ദൈവത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് ഏറ്റുപറഞ്ഞ് അത് മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവിടുത്തെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ഹൃദയത്തോടുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് ശാന്തത. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നു എങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നീ എന്റെ കൽപ്പനകളെ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ക്രമത്തിൽ നിന്നുളവാകുന്ന പ്രശാന്തതയാണ് സമാധാനം എന്ന് പറഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പോകുമ്പോൾ, ക്രമം തെറ്റാതെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് ശാന്തത. ഇങ്ങനത്തെ ഒരു ശാന്തത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒച്ചയും ബഹളവും മാത്രമായി പോകും. ഹല്ലേലൂയ വിളികളുടെ ബഹളത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ദൈവത്തെ ഒന്ന് രുചിച്ചറിയാൻ പറ്റാതെ നമ്മുടെ ജീവിതം ഒച്ചയും ബഹളവും ഇട്ട് തന്നെ അവസാനിച്ചു പോകും. അതുകൊണ്ട് ദൈവം പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം ഉച്ചത്തിലുള്ള പ്രാർത്ഥനയ്ക്കെതിരല്ല, മൗനത്തിലുള്ള പ്രാർത്ഥനയ്ക്കും എതിരല്ല. ഇതിന് രണ്ടിനും ദൈവത്തിന് സപ്പോർട്ടാണ്. പക്ഷെ ദൈവം അതിനേക്കാൾ വലിയൊരു കാര്യം പറയുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ. നിങ്ങൾക്കറിയാമോ, ഇളകി മറിയുന്ന ഒരു കുളത്തിന്റെ അടുത്ത് എന്നിരുന്നാൽ അതിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ശാന്തമായ ഒരു കുളത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അതിൻ്റെ അടിഭാഗം വരെ കാണാം. കല്ലുകൾ കിടക്കുന്നു, കൊച്ചു മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. 4-ാമത്തത് നമ്മളോട് ദൈവം പറയുകയാണ്, ഉണർന്നിരിക്കുക.
പത്രോസ് ലീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഏഴാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സമചിത്തതയോട് ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടപ്പോഴാണ് ഈ വചനത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എല്ലാവരെയും വിഴുങ്ങാൻ പറ്റത്തില്ല എന്നർത്ഥം. എല്ലാവരെയും വിഴുങ്ങാൻ പറ്റത്തില്ല, ചിലരെയേ വിഴുങ്ങാൻ പറ്റത്തുള്ളൂ. ആരെയാണ് അവന് വിഴുങ്ങാൻ പറ്റാത്തത്? ഞാൻ ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടത് ഇങ്ങനെയാണ്. ഒരു മലയുടെ മുകളിലിരുന്ന് ഒരു കൊച്ചു കരടിക്കുഞ്ഞ് കളിക്കുകയാണ്. ദൂരെ നിന്നൊരു സിംഹം ഈ കരടിക്കുഞ്ഞിനെ കണ്ടു. സിംഹത്തിന്റെ വായിൽ വെള്ളം വരികയാണ്, നല്ല വിശപ്പ്. സിംഹം പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഇങ്ങനെ വരികയാണ് ഇതിനെ പിടിച്ച് തിന്നാൻ. ഒരനക്കം കേട്ട് കരടിക്കുഞ്ഞ് ഓടാൻ തുടങ്ങി. സിംഹം പുറകെ നിന്ന് ഓടാൻ തുടങ്ങി. കരടിക്കുഞ്ഞ് ഓടി ഓടി ഒരു മരത്തിൽ കയറി. മുകളിൽ ചെന്നപ്പോൾ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് അത് വെള്ളത്തിലേക്ക് വീണു. താഴത്തെ നദിയിൽ വന്ന് വീണു. കഷ്ടകാലം. നദിക്ക് നല്ല ഒഴുക്കുണ്ട്. നദി ഒഴുകി വന്ന് ഒരു പാറയുടെ അവിടെ അടിക്കുകയാണ്. ആ പാറയിൽ വന്ന് സിംഹം നാക്ക് നക്കി നക്കി നിൽക്കുക. ഈ വെള്ളത്തിൽ കൂടെ ഈ കുഞ്ഞു ഒഴുകി ഒഴുകി വരികയാണ്. ഈ കരടിക്ക് പേടിയായി, അതിൻ്റെ മരണം അടുത്തു. സിംഹം വായും തുറന്ന് നിൽക്കുക. പ്രതീക്ഷിച്ചതുപോലെ വെള്ളം ഒഴുകി ഒഴുകി വന്നു. പാറയുടെ അടുത്തെത്തിയതും ഈ കരടിക്കുട്ടിയുടെ മുഖം നോക്കി സിംഹം വലത്തെ കൈപൊക്കി ആഞ്ഞൊരു അടിയടിച്ചു. അടി കൊണ്ട് സിംഹ ഈ കുഞ്ഞു കരടിയുടെ മുഖത്തു നിന്ന് രക്തം വരാൻ തുടങ്ങി. അത് വലിയ വായിൽ നിലവിളിച്ചു. ആ നിലവിളി തീർന്നപ്പോൾ ആ കാടിനെ കുലുക്കുമാറ് ഒരു വലിയ അലർച്ച എവിടെ നിന്നുണ്ടായി. ഇതെവിടെന്നാണെന്നറിയാൻ ഈ കരടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കി, സിംഹവും തിരിഞ്ഞു നോക്കി. അതാ 8 അടി പൊക്കമുള്ള ഒരു വലിയ കരടി നിൽക്കുന്നു. ഈ കുഞ്ഞു കരടിയുടെ പപ്പക്കരടിയാണ്, ചാച്ചൻ കരടിയാണ്, അപ്പാ കരടിയാ. അത് അലറിക്കൊണ്ട് നിൽക്കുക 8 അടി പൊക്കത്തിൽ കൈപൊക്കിക്കൊണ്ട്. ഈ ശബ്ദം കേട്ടതും നമ്മുടെ സിംഹമുണ്ടല്ലോ, വാലൊക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടി ഒന്നും സംഭവിക്കാത്തതുപോലെ പൂച്ച പോകുന്നതുപോലെ പോകുകയാണ്. ഈ നിലവിളിച്ചുകൊണ്ട് ഈ കൊച്ചു കരടി ഓടി വന്ന് പപ്പാക്കരടിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ഈ മുഖത്തുണ്ടായ മുറിവൊക്കെ പപ്പാക്കരടി നാക്കുകൊണ്ട് നക്കി നക്കി അതിന് ആശ്വാസം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, സിംഹത്തിനറിയാം എവിടെയാണ് തൻ്റെ കളി ചെലവാകത്തുള്ളൂ, എവിടെ ഇത് ചെലവാകും ചെലവാകത്തില്ലെന്നറിയാം. ഇത് കണ്ടുകൊണ്ട് പത്രോസ് ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് സിംഹത്തെ പോലെ സാത്താൻ ചുറ്റി നടക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന മക്കളെ തൊടാൻ പറ്റത്തില്ലെന്നവൻ അറിയാവുന്നത് കൊണ്ട് ദൈവശക്തി ഇല്ലാത്തവരെ വിഴുങ്ങാൻ വേണ്ടി സഭയിൽ അവൻ ചുറ്റി നടക്കുന്നു. 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ്. ഇങ്ങനെ ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്നവരെ തൊടാൻ പറ്റത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് അഭിഷേകം ഇല്ലാത്തവരെ വിഴുങ്ങാൻ വേണ്ടി സാത്താൻ ചുറ്റി നടക്കുന്നു. മക്കളെ, ദൈവശക്തിയാൽ നിറയപ്പെടുവിൻ, ഉണർന്നിരിക്കുവിൻ, ജാഗരൂകരാവിൻ, അലേർട്ടാകുവിൻ എന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും കർത്താവിന്റെ വചനം ആകുക എന്ന വിഷയത്തിൽ അഞ്ചാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? വിശ്വസ്തരാകുക. വെളിപാട് പുസ്തകം 2:10 തിരുവചനം പറയുന്നു, മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് തരും. മൈ ജീസസ്, ഒരു കിരീടം പിടിച്ചുകൊണ്ട്, സ്വർഗത്തിലുള്ള ജീവന്റെ കിരീടം പിടിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, മരണം വരെ നീ വിശ്വസ്തനായിരിക്കണം. ബി ഫെയ്ത്ത്ഫുൾ, നീ വിശ്വസ്തനായിരിക്കുക, നീ വിട്ടുകൊടുക്കരുത്, നീ എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദർ തെരേസ പറയുന്നുണ്ട്, ദൈവം എന്നെ വിജയിക്കുവാനല്ല വിളിച്ചിരിക്കുന്നത്, വിശ്വസ്തയായിരിക്കാനാണ്. വിജയവും പരാജയവും ദൈവം തീരുമാനിക്കട്ടെ. എന്നോട് എൻ്റെ യേശു പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസ്തയായിരിക്കാനാണ്. വിജയം തരുന്നത് ദൈവമാണ്. ചിലപ്പോൾ ഞാൻ തോറ്റുപോകാൻ ദൈവം അനുവദിക്കുന്നത് പോലും എനിക്ക് വലിയ ഒരു വിജയം തരാനായിരിക്കാം. അതുകൊണ്ട് ഞാൻ തോൽക്കുന്നോ ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം, ഞാൻ അവിടെ വിശ്വസ്തയായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോൺ വെസ്ലി എന്ന് പറയുന്ന സുവിശേഷകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇംഗ്ലണ്ടിനെ ഇളക്കി മറിച്ച സുവിശേഷകനാണ്. ഫ്രാൻസ് മുഴുവൻ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരു ഇംഗ്ലണ്ട് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാതെ ജനങ്ങളെ ശാന്തതയിൽ ഇരുത്തുവാൻ കാരണമായി തീർന്നത് ജോൺ വെസ്ലി എന്ന വലിയ സുവിശേഷ പ്രസംഗകന്റെ പ്രസംഗമാണെന്ന് BA MA ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ അവരുടെ പുസ്തകത്തിൽ വായിച്ചത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ലോകം മുഴുവൻ ചരിത്രം പഠിക്കുന്നവർ പോലും ജോൺ
ജോൺ വെസ്ലി എന്ന സുവിശേഷകനെ പറ്റി പറയുന്നു, ഇംഗ്ലണ്ടിന്റെ ചരിത്രം മാറ്റിയെഴുതിയ പരിശുദ്ധാത്മ നിറവുള്ള ശുശ്രൂഷകൻ. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ബ്രദർ, ഇന്ന് രാത്രി 11 മണിക്ക് ലോകം അവസാനിക്കുകയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? ഇപ്പോൾ മണി രാവിലെ 9 ആയുള്ളൂ, താങ്കൾ എന്ത് ചെയ്യും? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് പ്രഭാതത്തിൽ 10 ഗ്ലൂസ്റ്ററിലെ ഒരു പള്ളിയിൽ എനിക്കൊരു വചന പ്രഘോഷണമുണ്ട്, ഞാൻ 10 അവിടെ പോയി വചനം പറയും. 11:30 ഒരു ഗ്രാമത്തിലെ കുഞ്ഞ് ചാപ്പലിൽ എനിക്കൊരു ചെറിയ പ്രസംഗമുണ്ട്, അതും ഞാൻ പോയി ചെയ്യും. ഉച്ചയ്ക്ക് 1 വന്ന് ഞാൻ എന്റെ ലഞ്ച് കഴിക്കും. അതിനുശേഷം 2:30 എനിക്ക് അടുത്ത പ്രസംഗമുണ്ട്, ഞാൻ അവിടെ പോയി പ്രസംഗിക്കും. വൈകിട്ട് 5 എന്റെ സ്നേഹിതന്റെ വീട്ടിൽ ഞങ്ങൾ സുവിശേഷകരെല്ലാം കൂടി ബൈബിൾ പഠിക്കാനിരിക്കുന്നുണ്ട്. ബൈബിൾ പഠനം 6:30 അവസാനിക്കും. തിരിച്ച് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ചതിന് ശേഷം ഞാൻ കുറേ സമയം ഇരുന്ന് ബൈബിൾ പഠിക്കും. അതിനുശേഷം ഞാൻ രാത്രി ആഹാരം കഴിക്കും. എന്നിട്ട് ഞാൻ 9 മുതൽ 10 വരെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. 10 ഞാൻ ഉറങ്ങാൻ കിടക്കും. ഉണരുന്നത് ഞാൻ നിത്യതയിലാണ്. ഞാൻ നിത്യതയിൽ എന്റെ കണ്ണുകളെ തുറക്കും. ഇന്ന് 11 രാത്രി ലോകം അവസാനിച്ചാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ 11 നിത്യതയിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മടിത്തട്ടിൽ ഞാൻ എന്റെ കണ്ണുകളെ തുറക്കും. എന്റെ ടൈം ടേബിൾ മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്നർത്ഥം. എന്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ കുറവ് പുലർത്താൻ ഞാൻ തയ്യാറല്ല എന്നർത്ഥം. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ ചലിക്കത്തില്ല എന്നർത്ഥം. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്നർത്ഥം. ഞാൻ വിശ്വസ്തനായിരിക്കും എന്നർത്ഥം. 6 ആകുക എന്ന വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാവുക. എഫേസൂസർക്കെഴുതിയ ലേഖനം 5 അതിന്റെ 18 തിരുവചനം, ആത്മാവിനാൽ പൂരിതരാകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കൽപ്പനയാണ്. ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണിത്. ബി ഫിൽഡ്, നിറയപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാവുകപ്പെടുക. നിങ്ങൾക്കറിയാമോ, മത്തായി സുവിശേഷം 5 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, കർത്താവ് മലയിലെ പ്രസംഗം പ്രസംഗിക്കുന്നു. അതിനുശേഷം 8 വരുമ്പോൾ 16 വാക്യത്തിൽ, മത്തായി 8:16, അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. ഒരു മനുഷ്യന്റെ ഉള്ളിൽ അത്രയും നാൾ താമസിച്ചിരുന്ന അശുദ്ധാത്മാവിനെ യേശു വചനം കൊണ്ട് പുറത്താക്കി. മത്തായി 12:43 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. ഏതാണ് ഈ വരണ്ട സ്ഥലം? പരിശുദ്ധാത്മാവിന്റെ നദിയില്ലാത്ത സ്ഥലം, പരിശുദ്ധാത്മാവിന്റെ മഴയില്ലാത്ത സ്ഥലം, പ്രാർത്ഥനയില്ലാത്ത സ്ഥലം, വചനമില്ലാത്ത സ്ഥലം, ആരാധനയില്ലാത്ത സ്ഥലം, അഭിഷേകമില്ലാത്ത സ്ഥലം. വരണ്ട സ്ഥലമുണ്ടോ എന്ന് നോക്കുന്നു. നോക്കിയപ്പോ ബാക്കി എല്ലാവരും നല്ല പ്രാർത്ഥനക്കാരാണ്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റാതെ തിരിച്ച് ഇറങ്ങിപ്പോന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അതാളൊഴിഞ്ഞ് അടിച്ചു വാരിയിട്ടിരിക്കുന്നു. ക്ലീനാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരാളില്ല. ഏതാളാ അവിടെ ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്? പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആൾ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. അയാൾ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഇവൻ പോയി 7 കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവന്റെ അകത്ത് മുഴുവൻ തിന്മ നിറയുകയാണ്. ഈ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിത്തീരുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:2 തിരുവചനം, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 4:8 തിരുവചനം, പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 4:31 തിരുവചനം, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ, ആദിമ സഭയിൽ എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണ അൽമായർ പോലും അവരുടെ ഹൃദയം ഒഴിച്ചിട്ടിരുന്നില്ല. അവർ ആരും വേക്കന്റ് സ്പേസ് ഇട്ടിരുന്നില്ല എന്നർത്ഥം. അവരുടെ ഹൃദയത്തിൽ ശൂന്യതയില്ലായിരുന്നു. ദേ വേർ ഓൾ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നത് കൊണ്ട് അവർ ശക്തരായിരുന്നു. അവർ സകല പാപത്തെയും തോൽപ്പിക്കുവാൻ, സകല പ്രലോഭനങ്ങളെയും തോൽപ്പിക്കുവാൻ അവർ ശക്തരാകുന്നു. ഇന്ന് നമ്മൾ 6 കാര്യങ്ങൾ കേട്ടു. ഇത് സത്യത്തിൽ ദൈവം നമുക്ക് തരുന്ന സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളാണ്. വിശുദ്ധരാവുക, പൂർണ്ണരാവുക, ശാന്തരാവുക, വിശ്വസ്തരാവുക, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുക എന്നൊക്കെ ദൈവം പറയുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട കാര്യങ്ങളൊന്നും അനുസരിക്കുവാൻ സ്വന്തമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങയുടെ വലിയ കൃപ തരികയും അങ്ങ് ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക്, പക്വതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങേക്ക് പ്രയോജനമുള്ള, അങ്ങേ മഹത്വപ്പെടുത്തുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.